കയ്യൂക്കിന്റെ ബലത്തിലാണ് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞങ്ങൾക്ക് ഒരാളോടൊന്ന് സംസാരിക്കണം. ആരോ ഒരുത്തൻ നിന്റെയൊക്കെ പിന്നിലുണ്ടെന്ന് ഊഹിച്ചിരുന്നു. എവിടെ അവൻ? വിളിക്കേ. വിളിക്കാലോ. പക്ഷെ ആ വിശ്വരൂപം കണ്ട് ഞെട്ടരുത്. അതേതാടാ ആ അവതാരം? അവതാര പിറവികളുടെ മുഴുവൻ രൗദ്രഭാവം ആവാഹിച്ച ഈ മൂർത്തിക്ക് ഇപ്പൊ പേര് നരസിംഹം എന്നാണ്. ദാ കാണ്. പവിത്ര, ഒരു മകന്റെ ധർമ്മമാണ് അച്ഛന് യഥാവിധി അന്ത്യകർമ്മങ്ങൾ ചെയ്യുക എന്നത്. പക്ഷെ മണപ്പള്ളി മാധവൻ നമ്പ്യാർ എന്ന മഹാപാപിയും സർവോപരി നാറിയുമായിരുന്ന നിന്റെ തന്തയുടെ എല്ലിൻ പൊടിയും മാംസം കത്തിയ ചാരവും പവിത്രയായി ഈ നദിയിൽ വീഴരുത്. അത് കളങ്കപ്പെട്ടു പോകും. ഒരു പിടി പുണ്യാത്മാക്കളുടെ ശേഷക്രിയ ഏറ്റുവാങ്ങി ഈ മണത്തിട്ട മാധവൻ നമ്പ്യാർക്ക് ഇനിയും ജന്മങ്ങൾ പലത് ജനിച്ചു മരിച്ചാലും തീണ്ടാപ്പാടകലെയാണ്. അതുകൊണ്ട് പോയി വീടിന്റെ കന്നിക്കോണിലുള്ള തെങ്ങിനെ തടം വെട്ടി ഈ ചരതിലിട്ട് മൂട്. 6 വർഷത്തെ ഇടവേള കഴിഞ്ഞ് ഇന്ദ്രചൂടൻ വന്നിരിക്കുന്നു. പുതിയ കളികൾ കാണാനും ചിലത് കാണിച്ച് പഠിപ്പിക്കാനും. നീ പോടാ മോനെ ദിനേശ. അറിയോ നിനക്ക് അവരെ? കൊലപ്പുള്ളിയാ, കൊലപ്പുള്ളി. എന്ത് ധൈര്യത്തിലാണ് നീ അവന്റെ കൂടെ വണ്ടി കയറി വന്നത്? പെണ്ണ് കാണാൻ വന്ന കൂട്ടര് നിന്നെ അവന്റെ കൂടെ കെട്ടിയിടക്കുന്നത് കാണാൻ ഇവിടെ ഉണ്ടായിരുന്നാൽ എന്താ സംഭവിക്കാന്നറിയോ? ആ എറണം കേട്ട നായിന്റെ മോന്റെ ദൃഷ്ടി പതിഞ്ഞാ മതി, പിഴച്ചു എന്ന് കരുതുന്ന നാട്ടുകാര്. എന്റെ ദൃഷ്ടി പതിഞ്ഞിട്ട് പിഴച്ചു പോയ എത്ര പെണ്ണുങ്ങളുണ്ടോ തന്റെ തറവാട്ടില്? പറയണോ? എന്റെ ദൃഷ്ടി എന്റെ 3ാം കണ്ണ് തുറന്ന് തന്നെയും തന്റെ മകനെയും ഭസ്മമാക്കേണ്ടിയിരുന്നതാണ്. മറന്നിട്ടില്ലല്ലോ ഒന്നും. താൻ എന്നെ വിശേഷിപ്പിച്ചല്ലോ കൊലയാളി എന്ന്. ആരാടോ കൊലയാളി? ഇവൻ. ഇവനല്ലേ അത്? പോൾ ആസാദ് എന്ന എന്റെ സുഹൃത്തിനെ ബിയർ ബോട്ടിൽ പൊട്ടിച്ച് പള്ളക്ക് കയറ്റി കൊന്നവൻ ഇവൻ. ഇന്ദുചൂടന് സിവിൽ സർവീസ് ലിസ്റ്റിൽ 1ാം റാങ്ക് കിട്ടിയത് ആഘോഷിക്കായിരുന്നു ഞങ്ങൾ. അതിനിടയിൽ ഈ നാറി മുൻ വൈരാഗ്യത്തിന്റെ പേരിൽ ചെയ്ത തന്തയില്ലാത്ത പണിക്ക് പോലീസ് അറസ്റ്റ് ചെയ്ത് എന്നെ അറസ്റ്റ് ചെയ്യിച്ചു. എല്ലാം പഴം കഥകളായി. കർമ്മദോഷത്തിന്റെ ശാപഫലമായി കരുതി എല്ലാം മറക്കാൻ ശ്രമിക്കുന്ന എന്നെ ഒരു വെറും വാക്കിന്റെ മുന കൊണ്ടുപോലും ഇനി കുത്തി നോവിച്ചാൽ കത്തിച്ചു കളയും ഞാൻ പച്ചയ്ക്ക്. മനസ്സിലായോ കോപ്പിൽ നായരെ? ഇയാൾക്ക് എന്നെ കെട്ടാമോ മിസ്റ്റർ ഇന്ദുചൂടൻ? എന്താ? അല്ല, ഈ ജീപ്പ് പെട്രോൾ ആണോ ഡീസൽ ആണോ ചോദിച്ചത്? ഇതിൽ രണ്ടും പോവും. ഇനി നിന്നെ പഠിപ്പിക്കേണ്ട കോഴ്സ് എന്താണെന്ന് എനിക്കറിയാം. അടി കുഞ്ചുണ്ണൂലി, എന്താടോ പെൺകുട്ടികളെ വഴി തടഞ്ഞു വെച്ചൊരു സംസാരം? അഭ്യാസം അതിന്റെ മുന്നിൽ ഇറക്കണ്ട. എന്റെ അനന്തരവേള അവള്, അറിയോ എനിക്ക്? ഓഹോ, അപ്പൊ താങ്കളാണോ അതിന്റെ മാമ? എന്തു പറഞ്ഞു? താങ്കളാണോ ആ കുട്ടിയുടെ അമ്മാവൻ, അങ്കിൾ, മാതുലൻ, മാമ എന്നാണ് ഞാൻ ചോദിച്ചത്. ഞങ്ങളൊരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യുകയായിരുന്നു. എന്താ നിന്റെ പ്രോബ്ലം? ഞാൻ തീർത്തു തരാം. എങ്കിൽ നന്നായി. ഞങ്ങൾ എത്ര ഡിസ്കസ് ചെയ്തിട്ടും കൺഫ്യൂഷൻ തീരുന്നില്ല. ഞങ്ങൾ രണ്ടും കൂടെ ഒന്ന് മുങ്ങി എവിടെയെങ്കിലും പോയി ഒന്ന് ജോളിയാക്കാൻ തീരുമാനിച്ചേ. അതിപ്പോ എവിടെ വേണമെന്നാ? ഊട്ടിയിലോ കൊടൈക്കനാലോ പോകാന്ന് പറഞ്ഞപ്പോ ആ കുട്ടിക്ക് നീരിളക്കത്തിന്റെ കംപ്ലൈന്റാ. ക്ലൈമറ്റ് പിടിക്കില്ല. ആ കുട്ടിക്ക് ഇഷ്ടം ഗുരുവാരാണത്രേ. അവിടെ ആവുമ്പോ റെയ്ഡ് ഉണ്ടാവില്ലെന്ന ആ കുട്ടി പറയണേ. ഞാനിപ്പോ ഏതൊരു കാര്യം എന്തായാലും തീരുമാനിച്ചു. എവിടെ പോയാലും അങ്കിളിനെയും കൂട്ടാം. പോലീസുകാർ വല്ലോ വന്നാ പറയാമല്ലോ ആ കുട്ടിയുടെ മാമയാണെന്ന്. ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് ഞാൻ അറിയിക്കാം. എന്നാ പോട്ടെ കല്ലട്ടി വാസുദേവൻ മോനെ. നരസിംഹം
ഇത് കണ്ടിട്ട് ഉണ്ടാക്കിയ തന്തയ്ക്കോ വേണ്ട, ഒരു തെളിവിന് പോലും ബാക്കിയില്ലാതെ തന്നേണ്ട. നീ വെറും ഒരു പെണ്ണ, എത്ര മുറുക്കി കുത്തിയാലും ഏതെങ്കിലും ഒരു ആണിന്റെ കൈകൊണ്ട് ഒരു ദിവസം ഈ മടിക്കുത്തഴിയും. കച്ചവടത്തിന് ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും തെണ്ടണ കാഴ്ച ഞാൻ തന്നെ കാണേണ്ടി വരും. ആരുമില്ലാത്തവർക്ക് ഭഗവാൻ തുണയുണ്ടാവും ഏതെങ്കിലും ഒരു രൂപത്തിൽ. എന്റെ ദൈവങ്ങൾ എന്നെ കാത്തോളും. ഇതാരാമോനെ ദിനേശായി എരപ്പാളത്തിലോ കാണിച്ച്? നീയാ? ഞാൻ പറഞ്ഞിട്ടാവുമാരി ചെയ്തു. ഏത് നായന്റെ മുമ്പ് പറഞ്ഞിട്ട് ചെയ്തതായാലും വേണ്ടില്ല. ഈ സാധനമൊക്കെ കെട്ടിപ്പൊതിഞ്ഞ് പൂവള്ളിയില് എന്റെ തറവാടാത് അവിടെ എത്തിക്കണം. ഈ പൊട്ടിയതും ചളിങ്ങിയതൊക്കെ വിളിട്ടേക്ക്, പകരം പുതിയത് വേണം പൂവള്ളിയിലെത്താൻ. മനസ്സിലായോ? അതിപ്പം മീൻ കറി വെക്കുന്ന ചട്ടിയായാലും ശരി, കേട്ടാ മോനെ ദിനേശ? അങ്ങനെ ചെയ്യാൻ പറയണം, അല്ലെങ്കിൽ ഞാനങ്ങ് വരും മണപ്പള്ളിക്ക്. അകത്തിരിക്കുന്ന നിന്റെ അച്ഛയും പടിഞ്ഞാറ്റയിൽ അട്ടം നോക്കി കിടക്കുന്ന എന്റെ വല്യമ്മച്ചയും അടക്കം എടുത്ത് പുറത്തിട്ട് തീയിട്ട് ചുടുഞ്ഞാൻ. നീ ആരെയും വീട്ടിൽ നിറക്കി വിട്ടെന്നറിയോ? എന്റെ പെങ്ങളെ ഇന്ദു ചൂടന്റെ അനിയത്തിയെ. മോനെ ദിനേശ, എടഞ്ഞ കൊമ്പന്റെ കൃഷ്ണമണിക്ക് തോട്ടി കയറ്റി കളിക്കില്ലേ, ചവിട്ടി താഴ്ത്തുന്നതിന് പാതാളത്തിലേക്ക്. നീയൊന്ന് തടയാൻ പറ പവിത്ര, ഇതിൽ എത്ര എണ്ണത്തിന് ചങ്കുറപ്പുണ്ടെന്ന് ഞാനത് കാണട്ടെ. ചങ്കുറപ്പും എല്ലുറപ്പും നിന്റെ അത്രയും മറ്റൊരുത്തിനും വരില്ല. എനിക്കറിയാടോ, അത് കാട്ടുകൊമ്പനോട് മല്ലയുദ്ധം പാടില്ല, വാരിക്കുഴി ഒരുക്കണം. അതാണ് ബുദ്ധിയുള്ള മനുഷ്യന്റെ വഴി. കോടതിയിൽ നിന്ന് അച്ഛനെ രക്ഷിച്ചു, അതുകൊണ്ട് തീരുന്നില്ലല്ലോ. നിയമവും പോലീസും ഒന്നും ഈ മുറ്റത്ത് കാലുകുത്തില്ല. അവർക്ക് വേണ്ടത് ശിക്ഷിക്കാനൊരു പ്രതിയാണെങ്കിൽ ഒന്നിനു പകരം പത്തെണ്ണത്തിന് പവിത്രം കൊടുക്കും. കുറ്റമേറ്റു പറഞ്ഞ് ശിക്ഷ വാങ്ങാൻ പവിത്രന്റെ കയ്യിൽ തീറ്റിപ്പോറ്റുന്ന ഡമ്മികൾ ഒരുപാടുണ്ട്. എങ്കിൽ അന്ന് ഇന്ദുചൂടന്റെ കോടതി നിന്റെ കേസെടുക്കും. നിയമവും ന്യായാധിപനും ഞാൻ തന്നെയായിരിക്കും. കൊല്ലും ഞാൻ. നിന്റെ നെഞ്ചിന്റെ ആഴം ഒന്ന് അളക്കുന്നോ? പോയിന്റ് ബ്ലാങ്കിലാ നിൽപ്പ്. ഒറ്റ തന്തയ്ക്ക് പറന്നവനാണെങ്കിൽ കൈയും നെഞ്ചും വിറയ്ക്കുന്നില്ലെങ്കിൽ നീ ട്രിഗർ ഒന്ന് വലിക്കടാ. ചെയ്യുന്നില്ല, ഞാൻ കാത്തിരിക്കും നിന്റെ കയ്യിൽ വിലങ്ങ് വീഴുന്ന ദിവസം വരെ. നീ ഡമ്മികളെ ഇറക്കി രക്ഷപ്പെടാനാണ് ശ്രമമെങ്കിൽ ഞാൻ വരും, തൂണ് പിളർന്നും വരും. പ്രസന്ധിയിൽ ഉമ്മറപ്പടിയിലിട്ട് നെഞ്ച് കീറി കുടൽമാല പുറത്തിടാൻ സംഹാരത്തിന്റെ അവതാരമായി അന്ന് ഞാൻ വരും. എന്താമ്മേ, അച്ഛൻ എന്താ പറയുന്നത്? കള്ളം, ശുദ്ധകള്ളം. മനപൂർവ്വം എന്നെ അവമാനിക്കാൻ വേണ്ടി കെട്ടിച്ചമച്ച കഥ. എനിക്കറിയില്ല അവരുടെ ഉദ്ദേശം എന്താണെന്ന്. ആ പറഞ്ഞ സ്ത്രീ അവരൊരു പ്രോസിക്യൂട്ട് ആയിരുന്നു. എനിക്കൊരു റിലേഷനും ഒന്നും ഉണ്ടായിട്ടില്ല. മകളാണത്രേ. എങ്ങനെ? ജസ്റ്റ് എ ഫാബ്രിക്കേറ്റഡ് സ്കാൻഡൽ. ദാറ്റ്സ് എനഫ്. എനിക്ക് അച്ഛന്റെ മുഖത്ത് നിന്ന് അത്രയും കേട്ടാ മതി.